രണ്ടു തവണ ഭരണം കിട്ടുന്നത് പ്രസ്ഥാനത്തിന് അഹങ്കാരം നൽകുമെന്നും മൂന്ന് തവണ കിട്ടുന്നത് പ്രസ്ഥാനത്തെ നശിപ്പിക്കുമെന്നും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദന്റെ പ്രസ്താവനയിൽ സിപിഎം അമിതാവേശം കാട്ടി എടുത്തുചാടില്ല. അടുത്ത തവണ അധികാരത്തിൽ വരാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്നാണ് താൻ സുഹൃത്തുക്കളായ സഖാക്കളോട് പറയാറുള്ളതെന്നും വന്നാൽ അത് പ്രസ്ഥാനത്തിന്റെ അവസാനമായിരിക്കുമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. ഇതിനെതിരെ പ്രതികരിക്കരുതെന്ന നിർദ്ദേശം സിപിഎം സൈബർ സഖാക്കൾക്ക് നൽകിക്കഴിഞ്ഞു. ഗുരുതര പരാമർശമാണ് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സച്ചിദാനന്ദൻ നടത്തുന്നത്. ഈ ചർച്ചയിലേക്ക് പോകുന്നത് സിപിഎമ്മിന് ഗുണകരമല്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വീണ്ടും അധികാരത്തിലെത്താതിരിക്കാൻ സഖാക്കൾ പ്രാർത്ഥിക്കണമെന്നും മൂന്നാം വട്ടവും അധികാരത്തിലെത്തിയാൽ ബംഗാളിലെ പോലെ പാർട്ടി നശിക്കുമെന്നും സച്ചിദാനന്ദൻ പറയുമ്പോൾ അത് ചെന്നുകൊള്ളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ്. പശ്ചിമബംഗാളിൽ നമ്മൾ കണ്ടതുപോലെ രണ്ട് ടേം ഒരു പാർട്ടിയെ അഹങ്കാരികളാക്കുകയും മൂന്നാമത്തെ ടേം നശിപ്പിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ സഖാക്കളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അടുത്ത തവണ നിങ്ങൾ അധികാരത്തിൽ വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക, കാരണം അത് പാർട്ടിയുടെ അവസാനമായിരിക്കും, സച്ചിദാനന്ദൻ പറഞ്ഞു. പിണറായിയെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും വ്യക്തിത്വ ആരാധന എന്ന ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് പിന്നിൽ വലിയ അജണ്ടയുണ്ടെന്ന് സിപിഎം വിലയിരുത്തുന്നുണ്ട്. അതിന് പിന്നാലെ അതുകൊണ്ട് തന്നെ പോകില്ല. കേന്ദ്രത്തിലും സംസ്ഥാനത്തും നേതാക്കളെ വ്യക്തിത്വ ആരാധന നടത്തുന്നതിൽ കുറ്റപ്പെടുത്താനാവില്ല. വിഗ്രഹ ആരാധനയുടെ പിന്നിലെ മനഃശാസ്ത്രം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരമൊരു സാഹചര്യം മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് സത്യമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇത്തരം പ്രവണതകൾ ദോഷകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്രോവാസു വിഷയം ആളിക്കത്തിക്കാനും സച്ചിദാനന്ദൻ മുന്നോട്ട് വരുന്നു. ഇത്തരമൊരു ഇടപെടൽ സച്ചിദാനന്ദനെ പോലൊരു ഇടത് സാംസ്കാരിക നായകനിൽ നിന്ന് സിപിഎം പ്രതീക്ഷിച്ചതല്ല. എന്നാൽ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ സച്ചിദാനന്ദന്റെ വാക്കുകൾ കൂടുതൽ പേരിലേക്ക് എത്തുമെന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരു നേതാവിനെ മാത്രം ആരാധിക്കുന്ന സ്ഥിതിവിശേഷത്തിന് ആ നേതാവിനെ മാത്രം കുറ്റം പറയാനാവില്ല. ഈ ആരാധനയ്ക്ക് പിന്നിലെ മനഃശാസ്ത്രം കൃത്യമായി വിലയിരുത്തപ്പെടേണ്ടതാണ്. എന്നാൽ കേരളത്തിൽ ഇത്തരത്തിൽ വ്യക്തി ആരാധന ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നത് സമ്മതിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇത് വളരെ ദോഷമാണ്. സ്റ്റാലിൻ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് കണ്ടതാണ്. ഗ്രോവാസുവിനോട് ചെയ്തത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്യരുതാത്തതാണെന്ന് സച്ചിദാനന്ദൻ പറയുന്നു. ഇതിനൊപ്പം മറ്റു ചില വിമർശനങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട്. ആർഎസ്എസുമായി ബന്ധപ്പെട്ടാണ് ഇത്. കേരളത്തിൽ കോൺഗ്രസ് ഉയർത്തുന്ന ചർച്ചയാണ് ഇതെല്ലാം. സംഘ് പരിവാർ അധികാരത്തിൽ വരുന്നതിൽ ഇടതു പാർട്ടികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യു പി എ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാൻ സിപിഎം തീരുമാനിച്ചത് വളരെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞാണ്. അന്ന് ആ പിന്തുണ പിൻവലിച്ചില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഇത്ര പെട്ടെന്ന് തളർന്നു പോകില്ലായിരുന്നു. വലതുപക്ഷത്തിനെതിരെ ഏകബദലായ കോൺഗ്രസിന്റെ തളർച്ച തന്നെ വേദനിപ്പിക്കുന്നതായും സച്ചിദാനന്ദൻ പറഞ്ഞു.